കഴിഞ്ഞ ദിവസമാണ് ഐശ്വര്യ രജനീകാന്ത് തന്റെ അച്ഛൻ സംഖ്യയല്ല അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ തനിക്ക് വിഷമം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ സംഖ്യ എന്ന പദം മോശമായ ഒന്നല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് രജനീകാന്ത്. തമിഴ് സിനിമയിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്നാണ് രജനീകാന്ത് അറിയപ്പെടുന്നത്. മകൾ ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രമാണ് രജനീകാന്തിൻ്റെതായി അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്നത്. ലാൽ സലാമിന്റെ ഓഡിയോ ലോഞ്ച് ഈ അടുത്തിടെ സംഘടിപ്പിച്ചിരുന്നു. ഈ ചടങ്ങിനിടെ ഐശ്വര്യ രജനീകാന്ത് നടത്തിയ സംഖ്യ പരാമർശം വലിയ രീതിയിൽ ചർച്ചയായി മാറി. ആത്മീയതയിൽ പണ്ടേ താല്പര്യമുള്ള രജനീകാന്ത് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുമെന്ന പ്രചരണം നടന്നിരുന്നു. അതിനെയെല്ലാം സാധൂകരിക്കുന്ന പ്രവർത്തികളാണ് രജനീകാന്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തത്. എന്നാൽ ഐശ്വര്യ രജനീകാന്ത് ഇത്തരം പ്രചാരണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നത്. ലാൽ സലാമിന്റെ ഓഡിയോ ലോഞ്ചിലായിരുന്നു ഐശ്വര്യ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രജനീകാന്ത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സംഖ്യ എന്ന പദം മോശമായ വാക്കാണെന്ന് ഐശ്വര്യ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു രജനീകാന്ത് വ്യക്തമാക്കിയത്. സംഖ്യ ഒരു മോശം വാക്കാണെന്ന് എന്റെ മകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആത്മീയതയിൽ ഏർപ്പെട്ടിരിക്കുന്ന തന്റെ പിതാവിനെ എന്തിനാണ് അങ്ങനെ മുദ്ര കുത്തുന്നതെന്നാണ് അവൾ ചോദിച്ചതെന്നും രജനീകാന്ത് പറഞ്ഞു. അതേസമയം പിതാവിനെ സംഖ്യ എന്ന് മുദ്ര കുത്തുന്ന പല പോസ്റ്റുകളും താൻ കാണാറുണ്ടെന്നും അവയൊക്കെ തനിക്ക് വേദനയുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം സംഖ്യ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ലാൽ സലാം പോലെയൊരു ചിത്രം ചെയ്യില്ലായിരുന്നു എന്നുമാണ് ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞിരുന്നത്. മനുഷ്യത്വമുള്ള ഒരാൾക്ക് മാത്രമേ ലാൽ സലാം എന്ന സിനിമ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നയാളാണ് താനെന്നും എന്നാൽ തന്റെ ടീമിലെ ആളുകൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന് തന്നെ കാണിക്കാറുണ്ടെന്നും ഈയിടെയായി ആളുകൾ സംഖ്യ എന്ന ഒറ്റ വാക്കാണ് പിതാവായ രജനീകാന്തിനെ കുറിച്ച് പറയുന്നതെന്നും ഐശ്വര്യ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് തനിക്കറിയില്ല. സംഖ്യയുടെ അർത്ഥം എന്താണെന്ന് താൻ ഒരാളോട് ചോദിച്ചുവെന്നും അവർ പറഞ്ഞു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെയാണ് സംഖ്യ എന്ന് വിളിക്കുന്നതെന്നും രജനീകാന്ത് ഒരു സംഖ്യ അല്ല എന്ന് താൻ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരം പരാമർശങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു. രജനീകാന്ത് ഒരു സംഖ്യയല്ല, അദ്ദേഹം ഒരു സംഖ്യയാണെങ്കിൽ ലാൽ സലാം ചെയ്യില്ല എന്നും മകൾ ഐശ്വര്യ വ്യക്തമാക്കി. കാരണം ഒരുപാട് മനുഷ്യത്വമുള്ള മനുഷ്യർ മാത്രമേ ഈ സിനിമ ചെയ്യുകയുള്ളൂ എന്നാണ് ഐശ്വര്യ രജനീകാന്ത് പറയുന്നത്. അതേസമയം അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നായിരുന്നു രജനീകാന്ത് പറഞ്ഞത്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ ചെന്നൈയിലെത്തിയപ്പോഴായിരുന്നു രജനീകാന്തിന്റെ ഈ പ്രതികരണം. അയോധ്യയിലെ രാംലല്ലയെ ആദ്യം ദർശിച്ച 150 പേരിൽ ഒരാളായതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും രജനീകാന്ത് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തന്റെ ഒരു വിശ്വാസമാണ് രാഷ്ട്രീയമല്ല എന്നും ഒരു കാര്യത്തെക്കുറിച്ച് പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാകും ഉണ്ടാകുകയെന്നും അത് സ്വന്തം അഭിപ്രായവുമായി എപ്പോഴും യോജിക്കണമെന്നില്ല എന്നാണ് രജനീകാന്ത് അന്ന് പറഞ്ഞത്. താൻ എല്ലാ വർഷവും അയോധ്യ സന്ദർശിക്കുമെന്ന് നേരത്തെയും രജനീകാന്ത് അറിയിച്ചിരുന്നു. ഭാര്യ ലത, രജനീകാന്തിന്റെ സഹോദരൻ സത്യനാരായണ റാവു, ചെറുമകൻ ലിംഗ എന്നിവരും രജനീകാന്തിനൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം ലാൽ സലാം എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ജനുവരി 26 ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ വെച്ചായിരുന്നു നടന്നത്. രജനീകാന്തിന്റെ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ ജയിലർ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചിരുന്നു. ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയ്യനാണ് അടുത്തതായി റിലീസ് ചെയ്യാനൊരുങ്ങുന്ന രജനീകാന്ത് ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.